ടോൾ പ്ലാസയിൽ ജീവനക്കാർക്ക് നേരിട്ട് പണം നൽകാതെ ഡിജിറ്റലായി നൽകി വാഹനം കടന്നുപോകാൻ സഹായിക്കുന്ന സംവിധാനമാണ് ഫാസ്ടാഗ്. രാജ്യത്തെ 407 ടോൾ പ്ലാസകളിൽ ഫാസ്ടാഗ് സംവിധാനം ഇപ്പോൾ ലഭ്യമാണ്. വൈകാതെ എല്ലാ ടോൾ പ്ലാസകളിലും ഫാസ്ടാഗ് കൊണ്ടുവരുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. 22 ബാങ്കുകളാണ് രാജ്യത്ത് ഫാസ്ടാഗ് സേവനം ലഭ്യമാക്കുന്നത്. എന്താണ് ഫാസ്ടാഗ്? ടോൾ ബൂത്തുകളിലെ ജീവനക്കാർക്ക് നേരിട്ട് പണം നൽകാതെ പ്രീപെയ്ഡ് ശൈലിയിൽ നൽകി സഞ്ചരിക്കാനുള്ള സംവിധാനമാണ് ഫാസ്ടാഗ്. റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ സംവിധാനമാണ് ഫാസ്ടാഗിൽ ഉപയോഗിക്കുന്നത്. ഇതിനായി ചിപ്പുള്ള ടാഗ് വാഹനത്തിൻ്റെ വിൻസ്ക്രീനിൽ നേരത്തെ തന്നെ പതിപ്പിക്കുന്നു. വാഹനം ടോൾ പ്ലാസകളിലൂടെ കടന്നു പോകുമ്പോൾ RFID റീഡ് ചെയ്ത് ഫാസ്ടാഗ് അക്കൗണ്ടിൽ നിന്ന് പണം ഈടാക്കുന്നു. ടോൾ പ്ലാസയിലെ ഗതാഗത കുരുക്ക് ഫാസ്ടാഗ് ഉപയോഗിക്കുന്നത് വഴി കുറയ്ക്കാം എന്നാണ് കേന്ദ്ര സർക്കാർ പ്രധാനമായും കണക്കുകൂട്ടുന്നത്. കടലാസ് രഹിത ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കാനും ഫാസ്ടാഗ് സഹായിക്കും എന്നാണ് കരുതുന്നത്. ഫാസ്ടാഗ് എവിടെ വാങ്ങാം? പുതിയ വാഹനങ്ങളിൽ ഡീലർമാർ തന്നെ ഫാസ്ടാഗ് ഘടിപ്പിച്ച് നൽകുന്നുണ്ട്. പഴയ വാഹനങ്ങൾക്കുള്ള ഫാസ്ടാഗ് ടോൾ പ്ലാസകളിൽ നിന്നും ഫാസ്ടാഗ് സേവനം നൽകുന്ന ബാങ്കുകളിൽ നിന്നും വാങ്ങാവുന്നതാണ്. വാഹനത്തിൻ്റെ RC ബുക്കും ഉടമയുടെ പ്രൂഫും നൽകി ഫാസ്ടാഗ് സ്വന്തമാക്കാം. 500 രൂപയാണ് ഫാസ്ടാഗിനുള്ള നിരക്ക്. ഇതിൽ 200 രൂപ ടോൾ പ്ലാസകളിൽ ഉപയോഗിക്കാനായി ഫാസ്ടാഗ് പ്രീപെയ്ഡ് അക്കൗണ്ടിലുണ്ടാകും. മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഫാസ്ടാഗ് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്താണ് റീചാർജ് ചെയ്യേണ്ടത്. ഇതിനായി പ്രത്യേക ആപ്പും പുറത്തിറക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഫാസ്ടാഗ് നേട്ടങ്ങളേറെ. ഫാസ്ടാഗിലൂടെ ടോൾ ബൂത്തുകളിലെ തിരക്ക് ഗണ്യമായി കുറയ്ക്കാം എന്നാണ് സർക്കാരിൻ്റെ കണക്കുകൂട്ടൽ. ഒരു വാഹനത്തിന് ഇപ്പോൾ ടോൾ ബൂത്ത് കടക്കണമെങ്കിൽ ശരാശരി 15 സെക്കൻഡ് സമയമാണ് ദേശീയപാത അതോറിറ്റി നിർദ്ദേശിക്കുന്നത്. പലപ്പോഴും ഇത് ദീർഘിക്കാറുണ്ട്. അതിൻ്റെ പേരിൽ ടോൾ പ്ലാസകളിൽ കനത്ത ട്രാഫിക് ബ്ലോക്കുകളും നേരിടാറുണ്ട്. ഫാസ്ടാഗ് വരുന്നതോടെ ടോൾ ബൂത്ത് കടക്കാൻ വാഹനങ്ങൾക്ക് 3 സെക്കൻഡ് മതിയാകും എന്നതാണ് പ്രത്യേകത. ഇപ്പോൾ കടന്നു പോകുന്നതിൻ്റെ 5 ഇരട്ടിയിലേറെ വാഹനങ്ങൾക്ക് ഫാസ്ടാഗ് വരുന്നതോടെ ടോൾ പ്ലാസ കടന്നു പോകാൻ കഴിയും.